നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ ജൂൺ 19 വായനാ ദിനം ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് ആരാണ് ശ്രീ പി എൻ പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മദിനമാണ് ജൂൺ 19 ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 കേരളത്തിലെ വായനാ ദിവസമായ ജൂൺ 19 ഇന്ത്യൻ ദേശീയ വായനാ ദിവസമായി പ്രഖ്യാപിച്ചു തുടർന്നുള്ള മാസകാലം ദേശീയ വായനാ ദിവസമായി ആചരിച്ചു വരുന്നു 1928 പി എൻ പണിക്കർ തന്റെ ജന്മനാട്ടിൽ സനാതന ധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു ഒരു സാധാരണ ഗ്രന്ഥശാല സ്ഥാപകനായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ നിരന്തര അധ്വാനമാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാക്കുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ ഇതിനു കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് കേരള നിയമസഭ അംഗീകരിച്ച കേരള പബ്ലിക് ലൈബ്രറി ആക്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ജീവിതത്തിൽ ഒരാൾ വളർത്തിയെടുക്കേണ്ട വളരെ നല്ല ശീലമാണ് വായന നിരന്തരമായ വായനയിലൂടെ മാത്രമേ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാവൂ അതിന് കുട്ടിക്കാലം മുതൽ തന്നെ വായനാശീലം ഉണ്ടാവുക തന്നെ വേണം ആദ്യം തന്നെ പത്രവായനയിലൂടെ നമുക്ക് തുടങ്ങാം എവിടെയെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കണമെങ്കിൽ വായിച്ചാലാണ് പറ്റുക വായിച്ചു കിട്ടുന്ന അറിവ് ഒന്ന് വേറെ തന്നെ നല്ല പുസ്തകങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനും ബോധവൽക്കരിക്കാനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും സാധിക്കും ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും എനിക്ക് വഴികാട്ടിയായിരുന്നത് പുസ്തകങ്ങളാണ് ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ വാക്കുകളാണിത് നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളിലൂടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ൃതമാക്കിയിടുക നാം അറിവാണ് അമൃതൻ
ശ്രീമതി സുജിത കിഷോറിന്റെ വായന മരിക്കുന്നു എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത്. അക്ഷരമാണു ഞാൻ ശരമില്ല അക്ഷരം ശരമില്ല മർത്യറിയില്ല എന്നെ അക്ഷരമാണു ഞാൻ ശരമില്ല അക്ഷരം ശരമില്ല മർത്യറിയില്ല എന്നെ അറിവാണു ഞാൻ തിരിച്ചറിവാണു ഞാൻ അറിവില്ല പൈതങ്ങൾ അറിയുന്നു അറിവാണു ഞാൻ തിരിച്ചറിവാണു ഞാൻ അറിവില്ല പൈതങ്ങൾ അറിയുന്നു കഥയായി കവിതയായി ഗദ്യരൂപത്തിലും കടലാസ് താളുകളിലുണ്ട് ഞാനും കഥയായി കവിതയായി ഗദ്യരൂപത്തിലും കടലാസ് താളുകളിലുണ്ട് ഞാനും ഇന്ന് വായന മരിക്കുന്നു വായന മരിച്ചു പോയി വാരമായി ഘോഷിപ്പൂ വായനയെ വായന മരിക്കുന്നു വായന മരിച്ചു പോയി വാരമായി ഘോഷിപ്പൂ വായനയെ പക്ഷേ അക്ഷരമാണു ഞാൻ ശരമില്ല അക്ഷരം മൃത്യുവില്ലാത്തവർ ചിരഞ്ജീവികൾ ആഡംബരപ്രിയർ പൊങ്ങച്ച ജീവികൾ ആഡംബരത്തിനായി എന്നെ സ്ഫടിക കൂട്ടിലാക്കി കൂടൂ തകർത്തു വരികെന്റെ മക്കളെ നുകരാം നൂറല്ലോരായിരം കഥകൾ കൂടൂ തകർത്തു വരികെന്റെ മക്കളെ നുകരാം നൂറല്ലോരായിരം കഥകൾ ആനയുടെ കുതിരയുടെ വമ്പനാം കൊമ്പന്റെ കള്ളക്കുറുക്കന്റെ കഥകൾ നുകരാം ആനയുടെ കുതിരയുടെ വമ്പനാം കൊമ്പന്റെ കള്ളക്കുറുക്കന്റെ കഥകൾ നുകരാം അറിവാം ചിറക് വളരേണമെങ്കിലോ വായന തൻ സ്വർഗം പൂക വേണം അറിവാം ചിറക് വളരേണമെങ്കിലോ വായന തൻ സ്വർഗം പൂക വേണം വായന തൻ സ്വർഗം പൂക വേണം വായന തൻ സ്വർഗം പൂക വേണം നന്ദി ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് ഇരുട്ട് കയറി വരില്ല എന്ന് കേട്ടിട്ടില്ലേ മനുഷ്യൻ്റെ മനസ്സിൽ പ്രകാശമുണ്ടെങ്കിൽ അവിടെ ഇരുൾ പ്രവേശിക്കത്തില്ല ഇതിൽ നിന്നുള്ള അറിവാണ് മനസ്സിൽ പ്രകാശിച്ചു നിൽക്കുന്നത് പുസ്തകങ്ങളെ ഗുരുവായും വഴികാട്ടിയായും നമ്മൾ കാണണം ഈ ഗുരുക്കന്മാർ നമുക്ക് തരുന്ന അറിവിന് അറ്റമില്ല അറിവുകളും അനുഭവങ്ങളും എത്രയെടുത്താലും തീരാത്ത പവിഴമഴയാണ് പുസ്തകങ്ങൾ വായന നമ്മളുടെ ജീവിതത്തിൽ ഒരു ശീലമായി മാറ്റണം പുസ്തകങ്ങളും മാഗസിനുകളും പത്രവാർത്തകളും എല്ലാം നമ്മൾ വായിക്കണം പുസ്തകത്തെ നമ്മുടെ ഒരു ചങ്ങാതിയായി മാറ്റണം പുസ്തകം പോലെ നമ്മെ തിരുത്തുന്ന നല്ല ചങ്ങാതി വേറെയില്ല അതിനാൽ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും പുസ്തകം വായിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നമസ്കാരം നമുക്കേവർക്കും സുപരിചിതമാണ് കുന്തി ഭോജയുടെ വളർത്തുമകളും ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ പാണ്ഡവരുടെയും സർവോപരി യോദ്ധാവ് കർണൻ്റെയും മാതാവായ കുന്തിയെ ഒരിക്കൽ ദുർവാസ മുനി കുന്തി ഭോജ സന്ദർശിച്ചു തന്റെ സന്ദർശന വേളയിൽ കുന്തി നൽകിയ സേവനങ്ങളും സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ആത്മസംതൃപ്തി ഉണ്ടാക്കുകയും ഒപ്പം അദ്ദേഹം അവൾ ആഗ്രഹിക്കുന്ന ആരിൽ നിന്നും ഒരു മകനെ ലഭിക്കുവാനുള്ള ഒരു ശക്തമായ ദിവ്യമന്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു നിരാപരിധിയായ കുന്തി സൂര്യനെ നോക്കി മന്ത്രം ചൊല്ലുവാൻ തുടങ്ങി അപ്പോഴാണ് സൂര്യൻ അവളെ കർണനാൻ അനുഗ്രഹിച്ചത് അവിവാഹിതയായ അമ്മ എന്ന പേരുദോഷത്തെ ഭയന്ന് തന്നെ കൊല്ലുന്ന വേദനയിലും മാതൃത്വം അനുഭവിക്കുവാനോ മകനെ താലൊലിച്ചു വളർത്താൻ സാധിക്കാതെ ഉള്ളൊരുങ്ങുന്ന വിഷമത്തിലും അവൾ തൻ്റെ സൂര്യപുത്രനായ കർണനെ ഒരു പൂക്കുട്ടയിൽ കിടത്തി നദിയിലേക്ക് ഒഴുക്കി വിടുന്നു ഈ സംഭവത്തെ ദൃശ്യാവിഷ്കാരം ചെയ്യാൻ ശ്രമിക്കുകയാണ് തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ദൃശ്യാവിഷ്കാരം നന്ദനാസമിൽ സെന്തരേസാസ് ബഥനി കോൺവെന്റ്
ഹയർ സെക്കൻഡറി സ്കൂൾ ചെങ്ങന്നൂർ.